നമസ്തേ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രകൃതി ഭാവങ്ങൾ എന്ന അഞ്ചാമത്തെ യൂണിറ്റിലെ വിക്ടോറിയ വെള്ളച്ചാട്ടം എന്ന ഒന്നാമത്തെ പാഠത്തിന്റെ ആദ്യ ഭാഗം മനസ്സിലാക്കുകയുണ്ടായി. എല്ലാവരും പാഠഭാഗം നന്നായി വായിച്ചു നോക്കിയോ? നമുക്ക് പാഠത്തിന്റെ ഇതുവരെയുള്ള ആശയം നോക്കാം. പരന്നൊഴുകുന്ന വിശാലമായ പുഴ പെട്ടെന്ന് ഒരു അഗാധമായ ഗർത്തത്തിലേക്ക് പതിച്ച് അതിശക്തമായ വെള്ളച്ചാട്ടമായി മാറുന്നു. വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാവുന്നതിനപ്പുറമാണ് ഈ കാഴ്ചയുടെ ഭംഗി. ആഫ്രിക്കൻ സന്ദർശന വേളയിൽ ഈ വിസ്മയ കാഴ്ച താൻ നേരിട്ട് കണ്ട അനുഭവം ലളിതമായ ഭാഷയിൽ നമുക്ക് പകർന്നു തരികയാണ് മലയാളത്തിലെ സഞ്ചാര സാഹിത്യകാരനായ എസ് കെ പൊറ്റേക്കാട്ട്. ആഫ്രിക്കൻ സന്ദർശന വേളയിൽ ഒരു നിലാവുള്ള രാത്രിയിൽ പൊറ്റേക്കാട്ട് സഞ്ചരിച്ചിരുന്ന തീവണ്ടി ലിവിങ്സ്റ്റൺ റെയിൽവേ സ്റ്റേഷൻ അപ്പുറത്തുള്ള സാമ്പസി പാലം കടക്കുമ്പോഴാണ് വിക്ടോറിയ വെള്ളച്ചാട്ടത്തിന്റെ ഒരു ഭാഗം അദ്ദേഹം ആദ്യമായി കണ്ടത്. നിലാവിൽ പാൽക്കുടം മറിക്കുന്നത് പോലെയുള്ള കാഴ്ച എന്നാണ് അദ്ദേഹം ഈ കാഴ്ചയെ വിശേഷിപ്പിച്ചത്. ചെകുത്താന്റെ കുത്തിത്തിരുപ്പ് ഡെവിൾസ് കാറ്ററാക്ട് എന്ന് വിളിക്കുന്ന ഏറ്റവും തെക്ക് ഭാഗത്തുള്ള വെള്ളച്ചാട്ടത്തിന്റെ അടുത്താണ് ആദ്യം എത്തിയത്. സൂര്യാസ്തമയത്തിൽ വെള്ളച്ചാട്ടത്തിന്റെ ഭംഗി ആസ്വദിച്ചു. മൂന്നാം ദിവസവും അവിടെ എത്തി. ഒരു ദിവസം മുഴുവൻ വെള്ളച്ചാട്ടവും പരിസരവും കണ്ട് അവിടെ ചെലവഴിച്ചു. അഴകിന്റെയും ശക്തിയുടെയും ഗുണങ്ങൾ ഇണങ്ങിച്ചേർന്ന ഒരു സവിശേഷത സകല വെള്ളച്ചാട്ടങ്ങൾക്കുമുണ്ട് എന്ന് ഒരു ഇംഗ്ലീഷ് സാഹിത്യകാരൻ പറഞ്ഞത് അപ്പോൾ അദ്ദേഹം ഓർമ്മിച്ചു. ശക്തിയേറിയ അഴകെന്നോ അഴകേറിയ ഒരു ശക്തിയെന്നോ നമുക്കിതിനെ വിളിക്കാം. ഓരോ വെള്ളച്ചാട്ടത്തിനും സ്വന്തമായ ഒരു പുതുമ കാണാം. വിക്ടോറിയ വെള്ളച്ചാട്ടത്തിന്റെ പുതുമ അത് നിരന്ന സ്ഥലത്ത് വെച്ച് വെള്ളച്ചാട്ടമായി തീരുന്നു എന്നുള്ളതാണ്. നമുക്ക് പാഠത്തിന്റെ അടുത്ത ഭാഗം മനസ്സിലാക്കാം. ജൂൺ ജൂലൈ മാസങ്ങളിലാണ് വിക്ടോറിയ വെള്ളച്ചാട്ടം സന്ദർശിക്കാൻ പറ്റിയ ഏറ്റവും നല്ല കാലം. മഴ കഴിഞ്ഞ് നദി നിറഞ്ഞ് ആകാശം തെളിഞ്ഞു നിൽക്കുന്ന കാലം. ഏപ്രിൽ മെയ് മാസങ്ങളിൽ വർഷകാലത്താണ് വെള്ളച്ചാട്ടം വലുപ്പം കൊണ്ടും ശക്തി കൊണ്ടും ഊർജസ്വലത കൊണ്ടും അതിൻ്റെ മൂർധന്യ ദശയിലെത്തുന്നത്. പക്ഷേ ആ അവസരത്തിൽ നീരാവിയുടെ കനത്ത മൂടുപടം ആ ഗംഭീരമായ കാഴ്ചയെ പാടെ മറച്ചു കളയുന്നത് കൊണ്ട് ഒരു നരച്ച അന്തരീക്ഷമല്ലാതെ മറ്റൊന്നും കാണുകയില്ല. വെള്ളച്ചാട്ടത്തിന് നിദാനമായ വിളർപ്പിന്റെ വക്കിൽ കിടക്കുന്ന തുരുത്തുകൾ അനർഗളമായി വരുന്ന ജലപ്രവാഹത്തെ നാലായി മുറിക്കുകയും അങ്ങനെ വിശാലമായ ഒരൊറ്റ ജലപാതത്തിനു പകരം നാല് വെള്ളച്ചാട്ടങ്ങൾ ഉണ്ടായിത്തീരുകയും ചെയ്യുന്നു. കിഴക്കേ അരുവിച്ചാട്ടം ഈസ്റ്റേൺ കാറ്ററാക്ട്, മഴവില്ലിന്റെ വെള്ളച്ചാട്ടം റെയിൻബോ ഫോൾസ്, പ്രധാന വെള്ളച്ചാട്ടം മെയിൻ ഫോൾസ്, ചെകുത്താന്റെ കുത്തിത്തിരുപ്പ്, ഇവയാണ് വിക്ടോറിയ വെള്ളച്ചാട്ടത്തിന്റെ വിഭാഗങ്ങൾ. 353 അടി ഉയരത്തിൽ നിന്ന് എത്രയോ ആയിരം കുതിരശക്തിയോടെ, കുതിരശക്തി എന്നാൽ ശക്തിയുടെ ഒരു യൂണിറ്റാണ്, താഴത്തെ പാതാള പിളർപ്പിലേക്ക് പതിക്കുന്ന ജലത്തിന്റെ സമ്മർദ്ദത്തിൽ നിന്ന് തള്ളിയുയരുന്ന നീർക്കണങ്ങളുടെ നിരന്തര പടലങ്ങൾ ആകാശത്തിൽ ഉയർന്ന് വീണ്ടും മഴ പോലെ മറുഭാഗത്തെ ഈ കാടുകളിൽ ചിതറി വീണുകൊണ്ടേയിരിക്കുന്നു. ഒരു നിമിഷം പോലും തടവില്ലാതെ ലക്ഷോപലക്ഷം കൊല്ലങ്ങളായി തുടർന്നു പോരുന്ന മഴ ഈ നിരന്തരമായ തിരുവാതിര ഞാറ്റുവേലയിലെ ജലധാരയിൽ മരങ്ങളും വള്ളികളും സദാ തഴച്ചും പച്ചച്ചും പുഷ്പിച്ചും കാണപ്പെടുന്നു. നമ്മുടെ കേരളത്തിലെ കുരുമുളക് വള്ളി ഇവിടെ നട്ടുപിടിപ്പിച്ചാൽ നല്ല പോലെ വളരുമെന്ന് തോന്നുന്നു. കുടയോ മഴക്കോട്ടോ കൂടാതെ ഈ കാട്ടിലൂടെ ആരും സഞ്ചരിക്കാറില്ല. മധ്യഭാഗത്തെ ഈ വെള്ളച്ചാട്ടം പല ഉയർച്ചകളിൽ നിന്നും കണ്ടാനന്ദിക്കുന്നതിന് താഴോട്ട് ഒറ്റയടി പാതകൾ നിർമ്മിച്ചു വച്ചിട്ടുണ്ട്. നമുക്ക് പാഠത്തിന്റെ ഇതുവരെയുള്ള ആശയം നോക്കാം. ജൂൺ ജൂലൈ മാസങ്ങളിലാണ് വിക്ടോറിയ വെള്ളച്ചാട്ടം സന്ദർശിക്കാൻ പറ്റിയ ഏറ്റവും നല്ല കാലം. ലേഖകൻ ഇങ്ങനെ പറയാൻ കാരണമെന്താണ്? ഈ സമയത്ത് മഴ കഴിഞ്ഞ് നദി നിറഞ്ഞ് ആകാശം തെളിഞ്ഞു നിൽക്കുന്ന സമയമാണിത്. വർഷകാലത്താണ്, വർഷകാലമെന്നാൽ മഴക്കാലം. മഴക്കാലത്താണ് വെള്ളച്ചാട്ടം വലുപ്പം കൊണ്ടും ശക്തി കൊണ്ടും ഊർജസ്വലത കൊണ്ടും അതിൻ്റെ മൂർധന്യദശയിൽ എത്തുന്നത്. മൂർധന്യദശ എന്നാൽ
ഏറ്റവും ഉയർന്ന അവസ്ഥ. വെള്ളച്ചാട്ടത്തിന് നിദാനമായ പിളർപ്പിന്റെ വക്കിൽ കിടക്കുന്ന തുരുത്തുകൾ അനർഗളമായി വരുന്ന ജലപ്രവാഹത്തെ അനർഗളം എന്നാൽ ഇടതടവില്ലാതെ നാലായി മുറിക്കുകയും അങ്ങനെ വിശാലമായ ഒരൊറ്റ ജലപാതത്തിനു പകരം, ജലപാതം എന്നാൽ വെള്ളച്ചാട്ടം, ഈ ഒരൊറ്റ വെള്ളച്ചാട്ടത്തിന് പകരം നാല് വെള്ളച്ചാട്ടങ്ങൾ ഉണ്ടായിത്തീരുകയും ചെയ്യുന്നു. വിക്ടോറിയ വെള്ളച്ചാട്ടത്തിന്റെ വിഭാഗങ്ങൾ ഏതൊക്കെയാണ്? കിഴക്കേ അരുവിച്ചാട്ടം, മഴവില്ലിൻ്റെ വെള്ളച്ചാട്ടം, പ്രധാന വെള്ളച്ചാട്ടം, ചെകുത്താന്റെ കുത്തിത്തിരിപ്പ്. വെള്ളച്ചാട്ടത്തിന്റെ ശക്തിയെക്കുറിച്ച് എഴുത്തുകാരൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? 353 അടി ഉയരത്തിൽ നിന്ന് ആയിരക്കണക്കിന് കുതിരശക്തിയോടെ, കുതിരശക്തി എന്നാൽ ശക്തിയുടെ ഒരു യൂണിറ്റാണ്, അതായത് അത്രയും ശക്തമായ ഒരു വെള്ളച്ചാട്ടം എന്നാണ് ഈ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. താഴത്തെ പാതാളപ്പിളർപ്പിലേക്ക് പതിക്കുന്ന ജലത്തിന്റെ സമ്മർദ്ദത്തിൽ നിന്നുയരുന്ന നീർക്കണങ്ങളുടെ നിരന്തര പടലങ്ങൾ ആകാശത്തിൽ ഉയർന്ന് വീണ്ടും മഴ പോലെ മറുഭാഗത്തെ കാടുകളിൽ ചിതറി വീണുകൊണ്ടേയിരിക്കുന്നു. ഇതിനെയാണ് ലക്ഷോപലക്ഷം. ലക്ഷോപലക്ഷം എന്നാൽ ലക്ഷവും ഉപലക്ഷവും, അതായത് ലക്ഷക്കണക്കിന് കൊല്ലങ്ങളായി തുടർന്നു പോരുന്ന മഴ എന്ന് വിശേഷിപ്പിക്കുന്നത്. വിക്ടോറിയ വെള്ളച്ചാട്ടത്തിൽ ശക്തമായി വെള്ളം പാറപ്പിളർപ്പിലേക്ക് വീഴുന്നതിനാൽ നീർക്കണങ്ങൾ മറുഭാഗത്തെ കാടുകളിലേക്ക് മഴ പോലെ തെറിച്ചു വീഴുന്നുണ്ട്. ഇടതടവില്ലാതെ, അതായത് യാതൊരു ഇടവേളയുമില്ലാതെ സദാ മഴ പെയ്യുന്ന ഒരു അനുഭവമാണ് ഈ കാടുകളിൽ. അതുകൊണ്ട് കുടയോ മഴക്കോട്ടോ കൂടാതെ ആ കാട്ടിലൂടെ ആർക്കും സഞ്ചരിക്കാൻ കഴിയുമായിരുന്നില്ല എന്നാണ് ഒറ്റക്കാട്ട് പറയുന്നത്. ഈ ദൃശ്യമാണ് തിരുവാതിര ഞാറ്റുവേലയുടെ ഓർമ്മ ഒറ്റക്കാട്ടിൽ ഉണ്ടാക്കിയത്. എന്താണ് ഞാറ്റുവേല? ഭൂമി സൂര്യനെ ചുറ്റുന്ന പ്രദക്ഷിണ പാതയെ 27 സമഭാഗങ്ങളായി തിരിച്ച് അവയ്ക്ക് ഓരോ നക്ഷത്രങ്ങളുടെ പേര് കൊടുത്ത് ഞാറ്റുവേലകളായി കണക്കാക്കുന്നു. ഏകദേശം 13.5 ദിവസമാണ് ഒരു ഞാറ്റുവേലയുടെ കാലം. ഞായർ വേല എന്നീ വാക്കുകളിൽ നിന്നാണ് ഞാറ്റുവേല എന്ന വാക്ക് ഉണ്ടായിരിക്കുന്നത്. ഇതിൽ തിരുവാതിര ഞാറ്റുവേലയ്ക്ക് തിരിമുറിയാതെ മഴ പെയ്യുമെന്ന് പഴമക്കാർ പറയാറുണ്ട്. തിരിമുറിയാതെ എന്നാൽ ഇടവേളകളില്ലാതെ, അതായത് ആ സമയത്ത് ശക്തമായ മഴയായിരിക്കും. ഇവിടെ വിക്ടോറിയ വെള്ളച്ചാട്ടത്തിനു സമീപം കാണപ്പെടുന്ന ജലകണങ്ങളുടെ ദൃശ്യഭംഗിയെ നമുക്ക് പരിചിതമായ ചുറ്റുപാടിലെ കാഴ്ചകളുമായി കൂട്ടിയിണക്കിയിരിക്കുന്നു. എസ്കേപ്പ് ഒറ്റക്കാട്ടിന്റെ എല്ലാ യാത്രാ വിവരണങ്ങളിലും ഇത്തരം സന്ദർഭങ്ങൾ നമുക്ക് കാണാൻ കഴിയും. നാം കാണാത്ത ദൃശ്യത്തെ നമുക്ക് പരിചിതമായ കാഴ്ചയോട് ബന്ധപ്പെടുത്തുമ്പോൾ നമുക്ക് ആ ദൃശ്യം മനസ്സിൽ കാണാൻ സാധിക്കുന്നു. ഇത്തരത്തിലുള്ള പൊറ്റേക്കാട്ടിന്റെ വർണ്ണന വായിക്കുമ്പോൾ ആ നാട്ടിൽ പോയതുപോലെ നമുക്ക് അനുഭവപ്പെടും. പാഠത്തിന്റെ ഇതുവരെയുള്ള ആശയം എല്ലാവർക്കും മനസ്സിലായല്ലോ. വിക്ടോറിയ വെള്ളച്ചാട്ടത്തിന്റെ ദൃശ്യഭംഗിയുടെ നേർക്കാഴ്ചയുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. നന്ദി.